തിങ്കളാഴ്ച സൂര്യൻ ഉദിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ യുക്രൈനിലെ പ്രധാന പട്ടണങ്ങളിലെ പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെയുള്ള ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളെല്ലാം ഡ്രോണുകൾ ഉപയോഗിച്ച് ഒരു പൂരപ്പറമ്പാക്കി റഷ്യ മാറ്റിയിരുന്നു. ഒന്നും രണ്ടുമല്ല, യുക്രൈൻ എയർഫോഴ്സിന്റെ കണക്കുകൾ പ്രകാരം 43 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റഷ്യ ഈ ആക്രമണം നടത്തിയത്. എന്നാൽ അമേരിക്കൻ ഡിഫൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് 100 കണക്കിന് ഡ്രോണുകൾ റഷ്യ ഉപയോഗിച്ചിരിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ്. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ക്രൂരതയുടെ നേർചിത്രമാണിതെന്ന് വൈറ്റ് ഹൗസ് വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു. അത്യാധുനികവും കൃത്യതയും കൂടി ചേർന്ന ഇറാനിയൻ ഡ്രോണുകളാണെന്ന് തൊട്ടു പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തെളിവുകൾ സഹിതം പറയുകയും ചെയ്തു. അമേരിക്കയും പിന്നീട് ഇത് ശരിവച്ചു. ഇറാൻ ഡ്രോണുകൾ തപ്പി റഷ്യൻ ഉദ്യോഗസ്ഥർ ഇറാനിൽ കറങ്ങി നടക്കണ്ടെന്ന് അമേരിക്ക പണ്ടേ പറഞ്ഞതാണ്. മിസൈലുകൾ വിക്ഷേപിച്ചതിന് ശേഷം തിരികെ എത്തുന്ന വേഗത കൂടിയ ഡ്രോണുകൾ പോലെയല്ല ഈ ഇറാനിയൻ ഡ്രോണുകൾ. ലക്ഷ്യസ്ഥാനം തകർത്തതിന് ശേഷം സ്വയം പൊട്ടിത്തെറിക്കുന്ന ഈ ഡ്രോണുകൾ വലിപ്പം കുറവായതിനാൽ കൈകാര്യം ചെയ്യുവാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ യുക്രൈനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെല്ലാം തകർക്കുക എന്നതാണ് റഷ്യയുടെ പുതിയ തന്ത്രം. യുദ്ധം നീണ്ടുപോകുന്നതിനാലും തണുപ്പ് കാലം അടുത്തു വരുന്നതിനാലും വൈദ്യുതി വിതരണ ശൃംഖല നശിപ്പിച്ച് യുക്രൈനെ അന്ധകാരത്തിലാക്കി കൂടുതൽ ദുരിതം വിതയ്ക്കുക എന്നതും ഒരു പുതിയ യുദ്ധതന്ത്രമായി റഷ്യ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇതോടെ അമേരിക്കയും സഖ്യകക്ഷികളും കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഡ്രോണുകളെ പ്രതിരോധിക്കുവാൻ യുക്രൈന് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഇറാന്റെ ഈ ഷഹദ് 136 ഡ്രോണുകൾ. റഷ്യയുടെ കയ്യിൽ എത്ര ഷഹദ് ഡ്രോണുകൾ എത്തിയിട്ടുണ്ടെന്ന് അമേരിക്കയ്ക്കാകട്ടെ ഒരു പിടിയുമില്ല. ഷഹദിന്റെ പേര് മാറ്റി ജെറേനിയം 2 എന്ന പേരിലാണ് ഡ്രോണുകൾ ആകാശം കീറിമുറിച്ച് റഷ്യയിൽ നിന്ന് യുക്രൈനിൽ എത്തുന്നത്. 1000 കിലോമീറ്റർ മുതൽ 2500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന ഈ കൊലയാളി ഡ്രോണുകൾ യുക്രൈന്റെ ഏത് ഭാഗവും റഷ്യയ്ക്ക് ആക്രമിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ളതാണ്. ഇത് തടയുവാൻ ഇനി അമേരിക്കയുടെ കയ്യിൽ അവസാനത്തെ ആയുധമാണുള്ളത്, നാഷണൽ അഡ്വാൻസ്ഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റംസ് അഥവാ നാസംസ്. ലോകത്ത് ആകെ 12 രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമാണ് നാസംസ് ഉള്ളത്. അമേരിക്കയുടെ ഭരണസിരാകേന്ദ്രമായ വാഷിംഗ്ടൺ DCയും പരിസര പ്രദേശങ്ങൾക്കും അമേരിക്ക സുരക്ഷ ഒരുക്കുന്നതും നാസംസ് ഉപയോഗിച്ചാണ്. യുദ്ധം മുറുകിയപ്പോൾ തന്നെ അടുത്തയിടെ അമേരിക്ക 8 നാസംസ് യുക്രൈന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിൽ 2 എണ്ണം ദ്രുതഗതിയിൽ യുക്രൈനിൽ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് പെന്റഗൺ. ഇത് നിർമ്മിക്കുന്നത് നോർവേ കോങ്സ്ബർഗ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസിന്റെ പങ്കാളിത്തത്തോടെ അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്ടറായ റെയ്തോൺ മിസൈൽസ് ആൻഡ് ഡിഫൻസ് ആണ്. ഒക്ടോബർ അവസാനത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് യുക്രൈനിൽ എങ്ങനെയെങ്കിലും എത്തിക്കുകയും വേണം. 1000-ൽ പരം ഭടന്മാർ നാസ്മാർസ് ഉപയോഗിക്കാനുള്ള പരിശീലനം പൂർത്തീകരിച്ചുവെന്നാണ് യുക്രൈൻ പ്രതിരോധ മന്ത്രി പറയുന്നത്. പ്രതീക്ഷയോടെ കാത്തിരിക്കാം, യുക്രൈന്റെ ആകാശത്ത് പ്രതിരോധത്തിന്റെ പുതിയ കൊടകൾ വിരിയുന്നത് കാണുവാൻ. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24.